നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും അറിവുള്ള വിഷയങ്ങളാണെങ്കിലും വേണ്ട വിധത്തിൽ അത് അവലംബിക്കുവാനോ അവതരിപ്പിക്കുവാനോ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും. അഥവാ എല്ലാ കാര്യങ്ങൾക്കും അകാരണമായിട്ടൊരു കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുവാനിടയുള്ളതിനാൽ പൊതുവെ ഒരു വർഷത്തേക്ക് ഈ രോഹിണി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ കാര്യങ്ങളിലും വേണം. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്ന് പോലും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളോ ശ്രദ്ധയോ സൂക്ഷ്മതയോ ഇല്ലാത്ത സമീപനോ ഉണ്ടാകുവാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഒരു വർഷത്തേക്ക് നന്നല്ലാത്തതാണ്. അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവർക്ക് അവധി ലഭിക്കാത്ത പക്ഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ പല പ്രകാരത്തിലും ഉണ്ടാകുമെങ്കിലും തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ജന്മനാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഉദ്യോഗത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അഥവാ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. സാമ്പത്തിക വിഷയത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. ബന്ധുമിത്രാദികൾ വിരോധികളായിത്തീരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുമെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അശ്രദ്ധ പരിശ്രമം ചെയ്താലും അനുഭവഫലങ്ങൾ കുറയുവാനാണ് യോഗം കാണുന്നത്. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാകും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ആവുന്നതും ഈ മാസത്തിൽ ഒഴിച്ചു മാറി രണ്ടു മാസത്തേക്കിന് ശേഷമായിരിക്കുകയായിരിക്കും നന്നാവുക. ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഒരു കരാറ് ജോലികളിലും ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കരുത് എന്നതാണ് പറയേണ്ടത്. കഫനീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരു പക്ഷെ രക്തദൂഷിജന്യങ്ങളായിട്ടുള്ള രോഗങ്ങളുണ്ടെന്നറിഞ്ഞതിനാൽ വിദഗ്ധമായുള്ള പരിശോധന വേണ്ടി വരുവാനും യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും മാതാപിതാക്കളും അനുഭവജ്ഞാനമുള്ളവരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ അനുസരിക്കുന്നത് അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ പല പ്രകാരത്തിലും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ യാത്രകൾ വേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ അധികാരപരിധി വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലം കണ്ടു തുടങ്ങുവാനും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.